നമസ്കാരം എല്ലാവർക്കും. ഓട്ടോക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം. വൈറ്റിൽ ഹബിന് തൊട്ടടുത്ത് തന്നെയാണ് ഞാനിന്ന് ഉള്ളത്. ഈ ഒരു വാഹനം നമുക്കിവിടെ ഇന്ന് സെയിലിനും അതുപോലെ തന്നെ റിവ്യൂവിനും വന്നിരിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്, CVT ഓട്ടോമാറ്റിക് വെഹിക്കിളാണ് നമുക്കിന്ന് റിവ്യൂവിനും അതുപോലെ തന്നെ സെയിലിനും വന്നിരിക്കുന്നത്. മാരുതി സുസുക്കി ബലേനോ ഡെൽറ്റ പെട്രോൾ ഓട്ടോമാറ്റിക് വേർഷനാണ് നമുക്കിന്ന് സെയിലിന് വന്നിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ. നമ്മളുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ ചെയ്യുന്ന വാഹന സംബന്ധമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. May 2018 ഇയർ ഓഫ് മാനുഫാക്ചറിംഗ് വരുന്ന KL39 രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പ് ബലേനോ ഓട്ടോമാറ്റിക്, സോളിഡ് ഫയർ റെഡ് എന്നാണ് ഈ ഒരു കളറ് അറിയപ്പെടുന്നത്. ബലേനോ വണ്ടികളിൽ അത്യാവശ്യം കാണാനായിട്ട് ഏറ്റവും നല്ല ലുക്കുള്ളത് ഈ ഒരു കളറിനാണ്. കാരണം റെഡ് ഭയങ്കര ഷോയാണ്. ബലേനോ റെഡ്, ബലേനോ അതുപോലെ തന്നെ പോളോ അങ്ങനെയുള്ള വണ്ടികളെല്ലാം റെഡ് കളറിൽ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പതിപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ വേറെ കാര്യമായിട്ടുള്ള അപകടങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു ബമ്പറിൻ്റെ റൈറ്റ് സൈഡ് കോർണറിലായിട്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. വലിയ കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഫെൻഡർ ഓൾറെഡി റീപെയിൻറ്റഡ് ആണ്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ടയർ കണ്ടീഷനും കാര്യങ്ങളെല്ലാം നമുക്കൊരു 90% ടയർ കണ്ടീഷൻ ഉണ്ട്. വണ്ടിയുടെ അണ്ടർ ബോഡിയിലായാലും വേറെ തുരുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റായിട്ടുള്ള അണ്ടർ ബോഡിയാണ്. വണ്ടിയിലെ ഡോറിലായാലും വേറെ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയുടെ ഉള്ളും കാര്യങ്ങളെല്ലാം വളരെ നീറ്റാണ്. അധികം കിലോമീറ്റർ റൺ ചെയ്യാത്തൊരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടറിയാം ലോ കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത് എന്നുള്ളത്. സെക്കൻഡ് ഡോറിലായാലും വേറെ ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ റീപ്ലേസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റായിട്ടുള്ള ഡോർ പാഡും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ബാക്ക് ടയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90-95% നമുക്ക് ടയർ കണ്ടീഷനും കാര്യങ്ങളും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള വർക്കും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. വണ്ടിയുടെ ബാക്ക് പോർഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ കാര്യമായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അഡീഷണൽ ആയിട്ടൊരു റിവേഴ്സ് ക്യാമും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്രേ ഉണ്ട്, അത് മിസ്സിംഗ് ആണ്. വണ്ടിയുടെ ഈ ഒരു ഡിക്കിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഓൾറെഡി ബോഡി ഷെല്ലും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വണ്ടിയിൽ ഷെല്ലും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ബോഡി ഷെല്ലും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഡിക്കിയുടെ ഈ ഒരു താഴ്ഭാഗത്തേക്ക് വർക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സ്റ്റെപ്പിനെല്ലാം ഫുൾ കണ്ടീഷനിലാണുള്ളത്. ഈ ഒരു ഡോറോ ഡോർ ഗ്ലാസോ ഒന്നും റീപ്ലേസിങ് ഇല്ല. വണ്ടിയുടെ ആ ഒരു റൂഫിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഇട്ട് നോക്കി. അതുപോലെ തന്നെ ഈ ഒരു ടെയിൽ ലാമ്പിന് മുകളിലേക്ക് സീ പില്ലറിലൊക്കെയാണ് മെയിനായിട്ട് ബോഡി ഷെല്ലിൽ വർക്കും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല ബാക്ക് ഡോറിൽ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ഓൾറെഡി ഫുള്ള് റീപെയിൻറ്റഡ് ആണ്. ഈ റൈറ്റ് സൈഡിലും വേറെ കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ അല്ലെങ്കിൽ ഡെൻറ്റോ അപകടങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷനും നമുക്കൊരു 95% ടയർ കണ്ടീഷനുണ്ട്. ഈ ഒരു ഡോറോ ഡോർ ഗ്ലാസോ ഒന്നും റീപ്ലേസിങ് ഇല്ല. ഒരു ഡോറും ഡോർ ഗ്ലാസ് ഒന്നും റീപ്ലേസിങ് ഇല്ല. ഇനി നമ്മൾ ഫ്രണ്ട് ഡോറിലേക്ക് നമ്മൾ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ ഗ്ലാസ് റീപ്ലേസിങ് ഇല്ല, പക്ഷേ ഡോറ് റീപ്ലേസ്ഡ് ആണ്. ഡോർ ഗ്ലാസും റീപ്ലേസ്ഡ് ഉണ്ടാന്നുള്ളത് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2018 തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ അന്നും ചിലപ്പോൾ 2018 തന്നെ ഗ്ലാസ് ആയിരിക്കാം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ അറിയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ടയർ കണ്ടീഷനും കാര്യങ്ങളെല്ലാം 90-95% ഉണ്ട്. ഈ ഒരു സൈഡും കാര്യങ്ങളെല്ലാം ഓൾറെഡി റീപെയിൻറ്റഡ് ആണ്. വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഉള്ളും കാര്യങ്ങളെല്ലാം വളരെ നീറ്റാണ്. ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം വളരെ നീറ്റാണ്. വേറെ അഴുക്കോ അല്ലെങ്കിൽ വേറെ സ്ക്രാച്ച് ഡെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അഡീഷണൽ ആയിട്ട് റിവേഴ്സ് ക്യാം കൊടുത്ത് എൻ്റെ മോണിറ്ററാണ് കാണുന്നത്. വണ്ടിയുടെ ബാക്ക് സീറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള വെഹിക്കിളാണ്. ലോ കിലോമീറ്റർ ഓടിയത് കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അഡീഷണലായിട്ട് മാറ്റും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി വണ്ടിയുടെ ടോട്ടൽ റണ്ണിങ് കിലോമീറ്റേഴ്സ് എത്രയാണെന്നുള്ളത് നോക്കാം. 6510 കിലോമീറ്ററാണ് നിലവിൽ വാഹനം ഓടിയിരിക്കുന്ന റണ്ണിങ് കിലോമീറ്റർ.
വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിലവിൽ. വേറെ വാർണിംഗ് ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഓണായി കിടപ്പില്ല. എ സി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓട്ടോമാറ്റിക് എ സി, ക്ലൈമറ്റ് കൺട്രോളൊക്കെ ഉള്ള വാഹനമാണ്. എ സിയും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് കണ്ടീഷനാണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള സ്റ്റീരിയോ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളെല്ലാം വണ്ടിയിലുണ്ട്. വണ്ടിയിൽ എന്താ പറയുക, ഇനി നമുക്ക് എൻജിൻ കമ്പാർട്ട്മെൻറ്റിലും കൂടി ഒന്ന് നോക്കാം. എന്തെങ്കിലും അവിടെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെന്നുള്ളത്. വണ്ടിയുടെ ബോണറ്റ് അല്ലെങ്കിൽ ഹുഡ് നമ്മൾ തുറന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊന്നുമായിട്ട് വലിയ കാര്യമായിട്ടുള്ള വലിയ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. 2 ഏപ്രിലിലും വർക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഹുഡ് അല്ലെങ്കിൽ ഈ ഒരു ബോണറ്റ് ഓൾറെഡി റീപ്ലേസ്ഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും അപാകതകളൊക്കെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു വാഹനം നോക്കിയതിന് ശേഷം ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു നീല വട്ടത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് 2 ഓഗസ്റ്റ് 2018 ഈ ഒരു വാഹനം ക്ലെയിമിനായിട്ട് കയറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ 20 സെപ്റ്റംബർ 2018 ഇതിൻ്റെ പ്രപ്പോസ്ഡ് ഡെലിവറി ടൈമും പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു വാഹനം കസ്റ്റമർ ഡെലിവറി എടുത്തത് 13/11/2018. അതായത് ഈ ഒരു ക്ലെയിമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കസ്റ്റമർക്ക് ഈ ഒരു വാഹനം കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വാഹനം ട്രാൻസിസ്റ്റിൽ, അതായത് ഫാക്ടറിയിൽ നിന്ന് ഡീലർഷിപ്പിലേക്ക് വരുന്ന അതിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻറ്റ് ആയിട്ട് ഡീലറാണ് ഈ ഒരു വാഹനം കസ്റ്റമർക്ക് വർക്കും കാര്യങ്ങളും ക്ലെയിമും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ക്ലെയിമും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കസ്റ്റമർക്ക് ഈ ഒരു വാഹനം ഡെലിവറി കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വാഹനം നോക്കാൻ വരുമ്പോഴാണ് കസ്റ്റമർ ഈ ഒരു കാര്യം തന്നെ. അന്ന് ഈ വാഹനം ഡെലിവറി എടുക്കുന്ന ടൈമിൽ ചെറുതായിട്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വാഹനം സെല്ല് ചെയ്യുന്ന നേരത്താണ് ഇതിന് പറ്റിയ ഡാമേജ് എത്രത്തോളം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ ഒരു ഡെലിവറി ചെയ്യുന്ന ഈ ഒരു വണ്ടി സെയിൽ ചെയ്യുന്ന ടൈമിലാണ് കസ്റ്റമർക്ക് ആക്ച്വലി ബോധ്യമായത് എന്തോരം വലിയൊരു ഇമ്പാക്റ്റാണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ പുതിയൊരു ഏതൊരു വാഹനമായാലും ഡെലിവറി എടുക്കുന്നതിന് മുന്നേ വണ്ടി ഫുള്ള് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എടുക്കാവൂ. ഇങ്ങനെയുള്ള അബദ്ധങ്ങളോ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് വിൽക്കാൻ നേരത്തായിരിക്കുള്ളൂ അതിൻ്റെ ഈ ഒരു ഇങ്ങനെയുള്ള കാര്യത്തിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം അനുഭവിക്കുന്നത്. ഈ ഒരു വാഹനം എന്തെങ്കിലും ഒരു വിൽക്കേണ്ട ഒരവസ്ഥ വന്നാലാണ് നമ്മൾക്ക് ഇത്തരം ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ വണ്ടി, പുതിയൊരു വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും തീർച്ചയായും ശ്രദ്ധിക്കുക. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2-ാമത്തെ കാര്യം, ഏതൊരു കാറായാലും പ്രത്യേകിച്ച് യൂസ്ഡ് കാറുകൾ അതിൻ്റെ പുറത്തുള്ള ഒരു പെയിൻറ്റിങ് ക്വാളിറ്റിയോ കാര്യങ്ങളോ കണ്ടിട്ട് വണ്ടി എടുക്കാതിരിക്കുക. കാരണം വണ്ടികൾ ഇപ്പോൾ കണ്ടില്ലേ, ചെക്ക് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കി വരുമ്പോഴാണ് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും വണ്ടിയുടെ പുറം ക്വാളിറ്റി മാത്രം കണ്ടിട്ട് വണ്ടി എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇനി ഈ ഒരു വാഹനത്തിൻ്റെ വിലയാണ് നമുക്കറിയേണ്ടത്. ഈ ഒരു വാഹനത്തിൻ്റെ വില അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽഡായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമറെ, ആർ സി ഓണറെ ബന്ധപ്പെടാനുള്ള നമ്പറും ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വണ്ടിയിൽ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി നമ്മളുടെ ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോകൾ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വണ്ടി എടുക്കണം എന്നുള്ള താല്പര്യമുള്ളവർ മാത്രം പരമാവധി കാണാൻ ശ്രമിക്കുക. വണ്ടിയുടെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് അറിയാനായിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമാണ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദവും അതുപോലെ തന്നെ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യുക. പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.